മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതിൽ മികവ് പുലർത്തിയ നടനാണ് സിദ്ദിഖ്. സിനിമയിൽ വർഷങ്ങളായുള്ള സജീവ സാന്നിധ്യമായ നടൻ സഹനായകനായും വില്ലനായും നിരവധി വേഷങ്ങളിൽ തിളങ്ങി. സിദ്ദിഖിന്റെ തുടക്കകാലം മുതൽ കോമഡി വേഷങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം സിനിമകളിൽ എത്തിയിരുന്നത്. ഇൻ ഹരിഹർ നഗർ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ സിദ്ദിഖ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അയ്യപ്പനും കോശിയും സിനിമയിലെ പ്രധാന വേഷം തനിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം തുറന്നു പറയുകയാണ് സിദ്ദിഖ്. ഇപ്പോൾ നായകനായി തിളങ്ങിയ സിദ്ദിഖ് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ വില്ലൻ വേഷങ്ങൾ വരെ മനോഹരമായി കൈകാര്യം ചെയ്തു തുടങ്ങി. പോക്കിരി രാജ, നരൻ തുടങ്ങിയ സിനിമകളിൽ മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ വില്ലനായി സിദ്ദിഖ് പ്രേക്ഷകർക്ക് മുന്നിലെത്തി. എന്നാൽ വില്ലൻ റോളുകളിൽ കുടുങ്ങാതെ വ്യത്യസ്തമായ വേഷങ്ങളും സിദ്ദിഖ് തിരഞ്ഞെടുത്തു. ഇപ്പോഴിതാ തന്റെ കയ്യിൽ നിന്നും നഷ്ടമായ ഒരു കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖ്. അയ്യപ്പനും കോശിയിലെയും രഞ്ജിത്ത് ചെയ്ത വേഷമാണ് സിദ്ദിഖിന് നഷ്ടമായത്. അതിനെ കുറിച്ചുള്ള നടന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പൃഥ്വിരാജിന്റെ അച്ഛൻ റോൾ ഞാനായിരുന്നു അഭിനയിക്കേണ്ടത്. ആ സമയത്ത് ഞാൻ മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ്. മോഹൻകുമാർ ഫാൻസ് തുടങ്ങാൻ കുറച്ചു വൈകിപ്പോയി. ജിസ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജിസ്മോനോട് ഞാൻ പറയുന്നുണ്ട്, ഇക്ക പോയാൽ ശരിയാവില്ലെന്ന് അവർ പറഞ്ഞു. മുഴുനീള റോളാണ്. രഞ്ജിത്ത് ഇടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. സച്ചി അത്രയും നല്ല രീതിയിലാണ് ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞ് എന്റെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഒരു ദിവസം ഈ കഥാപാത്രത്തിന്റെ സീൻ എടുത്തേ പറ്റുള്ളൂ. പൃഥ്വിരാജുമെല്ലാമുള്ള കോമ്പിനേഷൻ രംഗമാണ്. നാളെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷെ പോവാൻ ഒരു രീതിയിലും പറ്റിയില്ല. അങ്ങനെ അവസാന നിമിഷം രഞ്ജിത്താണ് അത് അഭിനയിക്കുന്നത്. രഞ്ജിത്ത് അഭിനയിച്ചു കഴിഞ്ഞും എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. ചില ഡയലോഗുകൾ പറയുമ്പോൾ എനിക്ക് നിന്നെ ചവിട്ടിക്കൊല്ലാൻ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. രഞ്ജി, അത് ഞാൻ ചെയ്താൽ വേറെ രീതിയിലായിരിക്കും, രഞ്ജിത്ത് ചെയ്താൽ വേറെ രീതിയിലുമായിരിക്കും. രഞ്ജിത്ത് ചെയ്തതിൽ ഒരു പുതുമയുണ്ട്. നീ ആ വർത്തമാനമൊന്നും പറയേണ്ട, നീ ഞാൻ വന്നില്ല, എന്നെ ചതിച്ചതാണ് എന്ന് പറഞ്ഞ് എപ്പോഴും വഴക്കു പറയും. സിനിമ ഇറങ്ങിയപ്പോഴും അതിനു മുൻപും ആ കഥാപാത്രം ചെയ്യാൻ പറ്റാതായി പോയതിൽ വിഷമമുണ്ടെന്ന് സിദ്ദിഖ് പറഞ്ഞു. സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും 2020 പുറത്തിറങ്ങിയത്. വൻ വിജയമായ സിനിമ നിരവധി പുരസ്കാരങ്ങളും നേടിയെടുത്തു. പൃഥ്വിരാജ്, ബിജു മേനോൻ, രഞ്ജിത്ത്, അനിൽ നെടുമങ്ങാട്, ഗൗരീനന്ദ, അന്ന രാജൻ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 ദേശീയ പുരസ്കാരങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മികച്ച സംവിധായകൻ, സഹനടൻ, പിന്നണി ഗായിക, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്നീ പുരസ്കാരങ്ങൾ അയ്യപ്പനും കോശിയും സ്വന്തമാക്കി.